ഇരിഞ്ഞാലക്കുട ഉപജില്ല കായികോത്സവം ക്രൈസ്റ്റ് കോളേജ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി കായികോത്സവം ഉദ്ഘാടനം ചെയ്തു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു കായിക മാമാങ്കം തുടക്കം കുറിക്കുന്നത്. യോഗത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ വാർഡിന്റെ കൗൺസിലർ കൂടെയായിട്ടുള്ള ശ്രീ ജേസൺ പാറേക്കാരൻ, ഏറ്റവും ആദരണീയയായ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ നിഷ എം സി, സ്വാഗതം ആശംസിച്ച ആൻസൺ മാഷ്, ഷാജി മാഷ്, ബിജു മാഷ്, അതുപോലെ ശ്രീ ഡെറിക് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, 2 വർഷം കോവിഡ് ആയിട്ട് പോയി. ആ കോവിഡ് കാലത്തിൻ്റെ എല്ലാ പരാധീനതകളെയും തീർക്കുന്നതിനായി കുട്ടികളിൽ ഉണ്ടായിട്ടുള്ള മാനസികമായും ശാരീരികമായും അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള രീതിയിൽ പലപ്പോഴും ഈ ക്ലാസ് തുടങ്ങിയത് മുതൽ കുട്ടികളെ പരിശീലിപ്പിച്ചു പോരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മാറ്റം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. കോവിഡ് കാലം കുട്ടികളെ എത്രമാത്രം ശാരീരികമായി മാനസികമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. യോഗത്തിൽ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേസൺ പാറേക്കാടൻ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ എം സി നീഷ, വി ബി സിന്ധു എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ ജനറൽ കൺവീനർ ആൻസൺ പി ഡൊമിനിക് സ്വാഗതവും വികസന സമിതി ട്രഷറർ എം ജി ഷാജി നന്ദിയും പറഞ്ഞു. പന്ത്രണ്ടാമത് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കായിക മേളയുടെ ഫ്ലാഗ് ഉയർത്തുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. ഇരിങ്ങാലക്കുട ടൈംസ്. നമസ്കാരം, ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടികൾ. കഴിവ് തെളിയിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ. തത്സമയ സംരക്ഷണങ്ങൾ. ഇരിങ്ങാലക്കുട ടൈംസ്, ഇനി പുതുമയാർന്ന പരിപാടികളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക്.